പുതുതായി പള്ളിയിൽ എടുത്ത അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ കേസിക്ക് എന്തൊക്കെയോ തോന്നി അതു പിന്നെ പല വഴികളായി പല കഥകളായി ഒഴുകുകയാണ് ആ കഥയാണെന്ന് കെ സി ആൻഡി നമുക്ക് എഴുതി അയച്ചിരിക്കുന്നത് ആ മെയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ബാഡ് കമൻസുകളുമായി വരുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും അതവിടെ കിടക്കില്ല കിടന്നവരല്ലേ നിങ്ങളുടെ കമൻറ്റ് വേറെ ആരെങ്കിലും കാണും അതപ്പോൾ തന്നെ ഡിലീറ്റാക്കുന്നതായിരിക്കും അതുകൊണ്ട് അതിന് മുതിരാതിരിക്കുക വെറുതെ സമയം വേസ്റ്റാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും വേറെ കുറേ അധികം ചാനലിലെ ആളുകൾ നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അവരുമായിട്ട് നമുക്കൊരു ബന്ധമില്ല അറിയുകയില്ല അത് ഇൻ്റർനെറ്റിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യാം അതുകൊണ്ട് അവർ കാണിക്കുന്നതാണ് അവരുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല ഇവിടെ പലതരത്തിലുള്ള കഥകൾ വായിക്കുന്നുണ്ട് അതൊക്കെ മനുഷ്യർ എഴുതി വിടുന്നതാണ് ഭാവനയായിരിക്കാം ചിലപ്പോൾ സത്യമായിരിക്കാം ചിലപ്പോൾ വിചിത്രമായിരിക്കാം എന്താണെങ്കിലും അത് കേൾക്കുക കേട്ടിട്ട് നിങ്ങൾക്ക് അവരോട് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്കൊരു മറുപടി എന്താണ് പരിഹാരം പറഞ്ഞു കൊടുക്കാനുള്ളത് അത്തരം കമൻറ്റുകളാണ് വേണ്ടതല്ലത് ഇപ്പം ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാലും എനിക്ക് പ്രത്യേകിച്ച് സന്തോഷം തോന്നാറില്ല അല്ലെങ്കിൽ ചീത്തയാണെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല ന്യൂട്രലാണ് അക്കാര്യത്തിൽ നമുക്ക് വേണ്ടത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പരിഹാരങ്ങളാണ് അപ്പോൾ കമൻറ്റുകളായിട്ട് നിങ്ങൾ അതിൽ സഹകരിക്കുക അപ്പോൾ നമുക്ക് ഗ്രേസിയുടെ കഥയിലേക്ക് കടക്കാം ഹായ് മാഡം എൻ്റെ പേര് ഗ്രേസി ഞാനിപ്പോൾ ഒരു അധ്യാപികയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകളിൽ നിന്നാണ് എൻ്റെ ജീവിതം ഞാൻ തുടങ്ങുന്നത് എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ എൻ്റെ ഇടവകയിൽ ഒരച്ഛൻ മാറി വന്നു പുതുതായിട്ട് ചാർജ് എടുത്ത അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ നടനെപ്പോലെ സുന്ദരനായുള്ളൊരച്ഛനായിരുന്നു ആ അച്ഛൻ ചെറുപ്പക്കാരൻ അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്കിടയിലെല്ലാം അച്ഛൻ്റെ സൗന്ദര്യവും സംസാരവും ചിരിയുമൊക്കെ ഒരു സംസാര വിഷയമായി ആ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നടപടുകയാണെ കഴിഞ്ഞ ദിവസം ആരോ കമൻ്റ് ചെയ്തിരിക്കുന്നു ഏത് ലെറ്റർ വായിച്ചെന്ന് പറഞ്ഞാലും അപ്പോൾ ഒരു പെണ്ണ് പറയും എൻ്റെ ഭർത്താവ് ഭയങ്കര സുന്ദരനാണ് സുമുഖനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും അല്ലെങ്കിൽ കാമുകിമാരെ പറ്റിട്ടോ ഭാര്യമാരെ പറ്റിയോ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ബന്ധമുള്ള ചേച്ചിമാരെ പറ്റിയോ ഒക്കെ പറയുമ്പോൾ അവരെല്ലാം സുന്ദരികളാണ് എന്നുള്ള രീതിയിലാണ് താനും സൗന്ദര്യമുള്ളവരാണെന്നാണ് ചുഴുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ലെറ്ററുള്ളവരെല്ലാം സുന്ദരന്മാരും സുന്ദരികളുമാണ് ഇവർക്ക് മാത്രമാണോ പ്രശ്നം സൗന്ദര്യമില്ലാത്തവർക്ക് ഒരു പ്രശ്നവുമില്ലേ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം വെളുത്ത് തൊടുത്ത് സുന്ദരിയായ മുല്ലപ്പ് വെച്ച ഒരു പെൺകുട്ടിയെ മാത്രമേ എല്ലാവരും സുന്ദരിയായിട്ട് കരുതൂ അല്ലെങ്കിൽ മോഡലിനെപ്പോലിരിക്കുന്ന ഒരു പെൺകുട്ടിയെ മാത്രമേ എല്ലാവരും സുന്ദരിയായിട്ട് കരുതൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത് തടിച്ച് പല്ലൊക്കെ പൊങ്ങിയിരിക്കുന്ന സ്ത്രീകൾക്കൊന്നും ഭർത്താക്കന്മാരുണ്ടാകില്ലല്ലോ അതേപോലെ ആ ടൈപ്പ് പുരുഷന്മാർക്ക് ഭാര്യമാരോ കാമികന്മാരോ ഉണ്ടാകാൻ പ്രയാസമായിരിക്കുമല്ലോ പക്ഷേ നമ്മൾ പത്രത്തിലൊക്കെ വാർത്തകൾ കാണലേ ഇപ്പോൾ ഭാര്യയെ ഉപേക്ഷിട്ട് ഒളിച്ചോടിപ്പോയി ഭർത്താവിനെ ഉപേക്ഷിട്ട് ഒളിച്ചോടിപ്പോയി കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവരുടെ ഫോട്ടോ പത്രത്തിൽ വരുമ്പോൾ നമ്മൾ നോക്കും ഇതെന്തൊരു കോലമാണ് എന്നുള്ള രീതിയിലാണ് പക്ഷേ അത് നമ്മുടെ മനസ്സിലിരിപ്പ് പുറമേ സൗന്ദര്യം ഇല്ലാന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ കാമിനിമാര് കാണുന്ന നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ മുഖത്തിന് സൗന്ദര്യമായിരിക്കും ചിലർക്ക് ചിലർക്ക് സ്വഭാവത്തിന് സൗന്ദര്യമായിരിക്കും അല്ലെങ്കിൽ കഴിവിൻ്റെ സൗന്ദര്യമായിരിക്കും എന്ത് തന്നെയാണെങ്കിലും എഴുതുന്ന ആളുടെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടാണത് അതായത് അവരെ സ്നേഹിച്ച പെണ്ണ് സുന്ദരിയായിട്ട് തോന്നി അല്ലെങ്കിൽ സ്നേഹിച്ച ആണ് സുന്ദരനായി തോന്നി അതിനെന്താണ് അത്രയും ലോജിക്കതിലുള്ളൂ അപ്പോൾ നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം അച്ഛൻ ഭയങ്കര സുന്ദരനായതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് അച്ഛൻ്റെ അടുത്ത് പോകാനും സംസാരിക്കാനും പള്ളിമടയിലേക്ക് വരാനുമൊക്കെ വളരെ ഉത്സാഹമായിരുന്നു ഞായറാഴ്ചത്തെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ പെൺകുട്ടികൾ തിടുക്കംകുട്ടി എന്ന് പറയാം ഞങ്ങളെക്കാൾ ഇത്തിരി മുതിർന്ന ചേച്ചിമാർക്കൊക്കെ ഞങ്ങളെക്കാൾ വലിയ ഉത്സാഹവും ഇളക്കവും ഒക്കെയായിരുന്നു അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചു അതിന് കാരണം ഞങ്ങളുടെ സഭയിൽ അച്ഛന് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കല്യാണം കഴിക്കാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത്രയും ഒരാളെ എനിക്ക് കിട്ടും എനിക്ക് കിട്ടും വെച്ചിട്ട് സ്ത്രീകളെല്ലാം ഭയങ്കരമായി തിരക്ക് കൂട്ടിയെന്ന് പറയാം എന്തായിരുന്നാലും എൻ്റെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും അച്ഛനോട് അറിയാതെ പ്രണയമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ചില മാ നോവലുകളൊക്കെ വായിക്കുമ്പോൾ ആ നായകൻ്റെ സ്ഥാനത്തെല്ലാം ഞാൻ അച്ഛനെയാണ് കണ്ടിരുന്നത് അച്ഛനും ഞാനും തമ്മിലുള്ള പ്രണയരംഗങ്ങൾ മരം ചുറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സിനിമ പാട്ടൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കും അയ്യോ അച്ഛനായിരുന്നു ആ സ്ഥാനത്തെങ്കിലെന്ന് ഞാൻ വിചാരിക്കും പക്ഷേ പെൺകുട്ടികൾ മനഃപ്പായസം കണ്ടതുപോലെ ആയിരുന്നില്ല അച്ഛൻ്റെ സ്വഭാവം അച്ഛൻ ഭയങ്കര ജനുവൻ അങ്ങോട്ട് കയറി വേണ്ടി കഴിഞ്ഞാൽ അച്ഛൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുമെന്നുള്ളതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് സൈഡുള്ള ആളായിട്ട് ആർക്കും തോന്നിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പുള്ളിക്കാരനെ ഇഷ്ടമായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ മറ്റുള്ളവരെക്കാൾ നാൾക്ക് നാൾ അച്ഛനോടുള്ള ആരാധന കൂടിക്കൂടി വന്നു കറക്റ്റായിട്ട് പള്ളിയിലൊക്കെ പോകാൻ എനിക്ക് പണ്ട് മടിയായിരുന്നു ഞാനിപ്പോൾ കറക്റ്റായിട്ട് പോകാൻ തുടങ്ങി അച്ഛൻ്റെ ശുശ്രൂഷകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയില്ല പ്രണയമങ്ങ് നിറഞ്ഞു കവിയുകയായിരുന്നു എന്ന് പറയാം ശരിക്കും ഞാൻ സ്വപ്നലോകത്തായിരുന്നു അച്ഛൻ പക്ഷേ എന്നെ അധികം ശ്രദ്ധിക്ക പോലില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം എനിക്ക് അടുത്തൊരു കൂട്ടുകാരുണ്ട് അവൾക്കും അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവൾക്ക് വേറൊരു കാമുകനുണ്ട് അവർ തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള ലൈനുണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ അവൾക്ക് അവനുമായിട്ട് നല്ല ഡിങ്കോലാഫിയുണ്ട് അതിൻ്റെ കഥകളൊക്കെ അക്ഷരം പ്രതി അവളൊന്ന് എന്നോട് പറയും അവർ മിക്കവാറും ഞങ്ങളുടെ അവിടെയുള്ള വലിയ റബർ എസ്റ്റേറ്റ് ഉണ്ട് അതിൽ ധാരാളം പാറക്കൂട്ടങ്ങളുണ്ട് അതിനിടയിൽ പോയിട്ടാണ് സംഗമിക്കുന്നത് ആ കഥകളൊക്കെ എന്നോട് പൊടിപ്പൻ തൊങ്ങലൊക്കെ വെച്ച് പറയും പല പല കാര്യങ്ങളും പറയുമ്പോൾ അശു ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടുമായിരുന്നു പക്ഷേ അവൾ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു മോഹമായിരുന്നു പക്ഷേ എനിക്ക് വേറെ ആരോടും ഒരു താല്പര്യം തോന്നിയില്ല അച്ഛനോട് മാത്രം അച്ഛനെ കാണുമ്പോൾ മാത്രം എനിക്ക് അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അവൾ ആ കഥ പറയുമ്പോൾ ഞാൻ അവരുടെ സ്ഥാനത്ത് എന്നെയും അച്ഛനെയും സങ്കല്പിക്കും ഞാൻ പക്ഷേ ആരോടും ഇതൊന്നും പുറത്ത് പറഞ്ഞിരുന്നില്ല എങ്കിലും ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരോട് ശരിക്കും എന്റെ ഇത്തരം മനോവ്യാപാരങ്ങളു തുറന്നു പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഹമ്പടി കൊള്ളാലും നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കെല്ലാം അച്ഛനെ ഇഷ്ടമാണ് നീ ഇങ്ങോട്ട് ചെന്നാൽ മതി പുള്ളി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുവാണ് നിനക്ക് കിട്ടുമ്പോൾ എന്ന് പറഞ്ഞു നീ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ലടി നടക്കുന്ന കാര്യമേ അല്ല അതിനുള്ള വെള്ളം നീ അങ്ങ് വാങ്ങിവെച്ചേ ചുമ്മാ നോക്കി കൊതിക്കാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി നിനക്ക് എന്ത് യോഗ്യതയുള്ളടി അച്ഛനെ അവൾ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നെ ക്രൂരമായിട്ട് കളിയാക്കി അന്ന് ഭയങ്കര കാര്യത്തിലെനിക്ക് വന്നു അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല പിറ്റേ ദിവസം അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പിണങ്ങി നടന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ മിണ്ടിയതേ ഇല്ല പിന്നെ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ശരിക്കും നിനക്ക് എന്തിൻ്റെ കേടാ നമുക്കിങ്ങനെ പറയാമെന്നല്ലേ ഉള്ളൂ നമുക്ക് ചേർന്നൊരു പുരുഷനല്ലേ നമുക്ക് കിട്ടുകയുള്ളു ഇത്രയും സൗന്ദര്യമുള്ള അതും ഒരച്ഛനെ നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടുമോ നമ്മളെക്കാട്ടിൽ മുതിർന്ന ചേച്ചിമാരൊക്കെ ഇല്ലേ അവരൊക്കെ പോയി ട്രൈ ചെയ്തിട്ട് അയാളെ വീഴുന്നില്ല പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നാലും നീ അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു എനിക്കിഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ശരിയടി ഓക്കെ ഞാൻ പറഞ്ഞ തെറ്റാണ് നീ എന്നോടങ്ങ് ക്ഷമിക്കുക ഒരു കാര്യം ചെയ്യുക നീ പുള്ളിയുടെ അടുത്തുനിന്ന് കുമ്പസരിക്കാൻ പോകും ഞാൻ എന്തോ കുംഭസരിക്കാനാ അല്ല നീ അവിടെ പോയിട്ട് കുമ്പസരിക്കുമ്പോൾ നീ ഒരു തെറ്റി എന്ന് പറയണു അതിന് ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ഇടി ഞാൻ പറഞ്ഞ പോലെ കേക്ക് നീ സ്വയം ചെയ്ത് ആസ്വദിക്കാറുണ്ട് അതൊരു കുറ്റമാണോ ദിവസം മൂന്നും നാലും വട്ടം ചെയ്യും എന്നൊക്കെ പറയണം അയ്യീ ഞാനിങ്ങനൊന്നും ചെയ്യാറില്ല ഇടീ നീ ചെയ്യുന്നു എന്നല്ല നീ പറയണം അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എന്നിട്ടത് തെറ്റാണോ തെറ്റാണെങ്കിൽ അത് പറഞ്ഞ് കുമ്പസരിക്കണം അതിനിടയ്ക്ക് നീ പറയണം ഞാനെന്നും അത് അച്ഛനെ ഓർത്താ ചെയ്യുന്നതെന്ന് അയ്യോ മഹാപാപം അങ്ങനെ എനിക്ക് പറയാനേ പറ്റില്ല ഞാൻ പറയില്ല ആ നീ പറയണ്ട പറഞ്ഞില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല നീ ഇങ്ങനെ രണ്ടു മൂന്ന് വട്ടം കുംഭസാരത്തിന് പോകുക എന്നിട്ട് അച്ഛനോട് ഇതുതന്നെ പറയുക അച്ഛനെ ഓർത്തിട്ടായിരുന്നു എന്ന് അപ്പോൾ പുള്ളിക്കാരൻ ശ്വാസിക്കുകയോ വഴക്കു പറയുകയൊക്കെ ചെയ്യും പിന്നെ നിന്നെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനും തുടങ്ങുമെന്ന് പറഞ്ഞു എന്തായാലും അവളെന്നെ നീ എരി കയറ്റിയപ്പോൾ ഞാൻ പോയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അത് കേട്ട് അച്ഛൻ ഷോക്കായെന്ന് തോന്നുന്നു കുറേ നേരം മിണ്ടാതിരുന്നിട്ട് അച്ഛനെന്നെ കുറെ ഉപദേശിച്ചു അങ്ങനെയൊന്നും വിചാരിക്കരുത് ഞാനൊരു വൈദികനാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ എന്നെ ഉപദേശിച്ചു ഞാനതെല്ലാം മൂളിക്കെട്ട് സോറി ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോന്നു പക്ഷേ പിന്നീടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സെയിം വിഷയവുമായിട്ട് ചെന്നു അന്ന് പുള്ളിക്കാരന് ദേഷ്യം വന്നു പുള്ളി എന്തൊക്കെയോ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു പിന്നെ അച്ഛനെന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറാൻ നോക്കും പക്ഷേ ഞാൻ അച്ഛൻ്റെ കണ്ണ് എത്തുന്ന സ്ഥലത്ത് തന്നെ ചെന്ന് നിൽക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കും പല സമയത്തും അച്ഛനെ മീറ്റ് ചെയ്യാനുള്ള അവസരം ഞാനായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തു പതുക്കെ പതുക്കെ അച്ഛനും എന്നോട് താല്പര്യം തോന്നിയെന്ന് തോന്നുന്നു എന്നോട് ഒന്നും രണ്ടും വാക്കുകളൊക്കെ സംസാരിക്കാൻ തുടങ്ങി ഒരു ദിവസം ഒരിടവഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പ്രേമമാണ് അതൊന്നും നടക്കില്ല നിൻ്റെ മോഹങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മോഹിക്കാനാണെങ്കിലും അച്ഛൻ തന്നെ മതി ഇഷ്ടവാ ഇഷ്ടവാ ൊക്കെ ഞാൻ ഭ്രാന്ത കയറി പോലെ പറഞ്ഞു പുള്ളി അതൊക്കെ കണ്ടിട്ട് കുറച്ച് അത്ഭുതത്തോടുകൂടി എന്നെ നോക്കിയിട്ട് കടന്നുപോയെങ്കിലും പിന്നീട് എന്നോട് കൂടി സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരാറേഴ് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛനും എന്നോട് താല്പര്യം കാണിക്കാൻ തുടങ്ങി ഒരു ദിവസം തനിച്ച് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും നമ്മുടെ കല്യാണം നടക്കുമെന്ന് തോന്നില്ല ഞാൻ നിന്നെ കിട്ടണമെന്ന് വിചാരിച്ചാലും എൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് എതിർപ്പുണ്ടാകും അതുകൊണ്ട് ഈ പ്രേമം നീ ഇവിടെ നല്ലതെന്ന് പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു പ്രേമം മണ്ണാൻകെട്ട അതൊന്നുമല്ല നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് നിങ്ങോട്ട് തുറന്ന് പറയേടി കല്യാണൊന്നും കഴിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ സ്നേഹിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി എന്നു പറഞ്ഞ് അവൾ എന്നെ എരുകേറ്റി വിട്ടു ഞാനിവിടെ ചെന്ന് അച്ഛനോട് പറഞ്ഞു എന്നെ വിവാഹമൊന്നും കഴിക്കേണ്ട ഇപ്പോൾ എനിക്ക് സ്നേഹം തോന്നുന്നു ഇപ്പോൾ എന്നെ ഒന്ന് സ്നേഹിക്കാമോ എന്ന് അങ്ങനെ പരസ്പരം ഞങ്ങൾ നല്ല രീതിയിൽ ഓരോ വർത്തമാനങ്ങൾ കൊണ്ട് അടുത്തു അത് കഴിഞ്ഞ ശേഷം ഞാൻ തന്നെയാണ് അച്ഛനെ നിർബന്ധിച്ചത് നമുക്ക് ഒന്ന് ചേരാമെന്ന് ആദ്യമൊക്കെ അദ്ദേഹത്തിന് ഒത്തിരി വിഷമവും പ്രശ്നങ്ങളുമൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ ഒത്തിരി നിർബന്ധിച്ചു എനിക്ക് വേണം റിയലായിട്ടും എനിക്ക് അച്ഛൻ്റെ സ്നേഹം വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി പോയി മാഡം ആ സമയത്ത് പുള്ളിയും അതിനോട് പ്ലസ് ആയിട്ടുള്ള മനോഭാവമാണ് കാണിച്ചത് അങ്ങനെ പല സമയത്ത് ഞങ്ങൾക്ക് സംഗമിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ ഞാൻ അച്ഛനെ അങ്ങോട്ട് വിളിച്ചു പക്ഷെ പുള്ളിക്കാരൻ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു എനിക്ക് വല്ലാത്ത നിരാശയായി ഞാൻ ഒരാഴ്ചയോളം മിണ്ടില്ല പിന്നീട് പുള്ളി എന്നെ വന്ന് സാന്ത്വനിപ്പിച്ചു ഇങ്ങനെ പകൽ സമയത്തൊന്നും വരാൻ പറ്റുകയില്ല രാത്രി എങ്ങണമാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം രാത്രി ഫിക്സ് ചെയ്തു ഞങ്ങളുടെ പുരയിടത്തിന് തൊട്ടപ്പുറത്ത് വിജനമായ റബ്ബറും തോട്ടമാണ് അവിടെ ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് ആ ഒരു സ്ഥലത്ത് വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു രാത്രി പതിനൊന്ന് മണിയായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത് കൃത്യം പതിനൊന്ന് മണി ഞാനൊരു പത്താമ്പതായപ്പോൾ വീട്ടിൽ ആരുമറിയാതെ പുറത്തിറങ്ങി ഒരു ബെഡ്ഷീറ്റും കയ്യിലെടുത്തിരുന്നു എന്നിട്ട് പറഞ്ഞ സ്ഥാനത്ത് പോയി ഇരുന്നു പതിനൊന്ന് മണിയായപ്പോൾ അദ്ദേഹം വന്നു അവിടെ വെച്ചാണ് ഞങ്ങൾ ആദ്യമായി ഒന്ന് ചേരുന്നത് പക്ഷേ ആദ്യത്തെ ആ സമയത്ത് ഞാൻ ഒത്തിരി സഹിച്ചു കാരണം അവൾ പറഞ്ഞതുപോലെ ഒന്നും ആയിരുന്നില്ല അതിനേക്കാൾ കരുത്തനും വലിപ്പവുമൊക്കെയുള്ള ഒരാളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വേദന അനുഭവിക്കേണ്ടി വന്നു എങ്കിലും അദ്ദേഹത്തെ സ്വന്തമാക്കണ്ടേ അതുകൊണ്ട് ആദ്യത്തെ മൂന്നാല് വട്ടം ശരിക്കും ഞാൻ സഹിക്കുകയായിരുന്നു പിന്നീടാണ് കാര്യങ്ങളൊക്കെ ശരിയായി വന്നത് അദ്ദേഹവും അതിനോട് നന്നായി ആനന്ദിച്ച് യോജിച്ചു പോന്നു അദ്ദേഹത്തിന് വേണ്ടി ഓരോ ദിവസവും പിന്നെ കാത്തിരിക്കുകയായിരുന്നു ചില ദിവസങ്ങളിലൊക്കെ തിരക്കായിരിക്കും പറ്റുകയില്ല ആളുകളൊക്കെ കാണും പക്ഷേ ചില ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ ഒന്നു ചേർന്നിരുന്നു അതെല്ലാം ആ സ്പോട്ടിലായിരുന്നു വിജനമായ ധാരാളം പ്രദേശങ്ങൾ ഞങ്ങളുടെ വീടിനഴികെയുള്ളത് ഒരു അനുഗ്രഹമായി എനിക്കത് തോന്നി മുൻപ് ഇത്രയും വിജനമായ സ്ഥലങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പേടിക്കുമായിരുന്നു എന്തായാലും ഞങ്ങളുടെ ബന്ധം ഏകദേശം ഒരു വർഷത്തോളം ആരും അറിയാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി ശരിക്കും ഞാൻ ആഹ്ലാദിക്കുകയായിരുന്നു ഇഷ്ടപുരുഷനെ സ്വന്തമാക്കുന്നതിൻ്റെ സുഖം ഒരു പെണ്ണിനു മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ മാഡം മാഡത്തിനത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ ആ ഒരു സ്വപ്നലോകത്ത് മാത്രമായിരുന്നു പക്ഷേ ഇടയ്ക്ക് എല്ലാ പ്ലാനിങ്ങുകളും പ്രകൃതി തന്നെ തകർക്കുമല്ലോ അങ്ങനെ എൻ്റെ പ്ലാനും തകർന്നു ഞാൻ ഗർഭിണിയായി മറയ്ക്കാവുന്നിടത്തോളം ഞാൻ മറച്ചു വെച്ചു അദ്ദേഹത്തോടത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഒരു കാര്യം മാത്രം ഞാൻ ഏറ്റെടുക്കുകയില്ല എനിക്കിതിൽ യാതൊരു വിധത്തിലുമുള്ള പങ്കില്ല ഞാൻ കൈ പറഞ്ഞു ഞാൻ വല്ലാത്ത അവസ്ഥയിലായി എൻ്റെ ആ കൂട്ടുകാർ മാത്രമേ എന്നെ ഗൈഡ് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ നിർദ്ദേശപ്രകാരം കുറേ പപ്പായയും കൈതച്ചക്കയും ഒക്കെ ഞാൻ കഴിച്ചു നോക്കി പക്ഷേ ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം എൻ്റെ ഛർദിലൊക്കെ കണ്ടിട്ട് അമ്മ അത് കണ്ടുപിടിച്ചു ആ സമയത്ത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല പറയടി ആണുങ്ങളും പഠനത്തിനൊക്കെ എപ്പോഴാണ് ബന്ധമുണ്ടായതെന്ന് ചോദിച്ചു ഞാൻ എന്തു പറയണമെന്നറിയാതെ കരഞ്ഞു തക്കം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരിയെ ലാൻഡ് ഫോണിൽ വിളിച്ചു അവളെടുത്തു ഇങ്ങനെ പ്രശ്നമാണെന്ന് പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞു ഇനി എന്ത് ചെയ്യാനാണ് ഉള്ളത് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഒരിക്കലും ഞാൻ അച്ഛനെ ഒറ്റ കൊടുക്കില്ല അങ്ങനെയാണെങ്കിൽ നീ ഒരു കള്ളക്കഥമേനെ ആരെങ്കിലും വഴിയിൽ വെച്ചിട്ട് അറിയാതെ റബ്ബർ തോട്ടത്തിലോ വെച്ച് എന്തെങ്കിലും ചെയ്തതാണെന്നോ മറ്റോ പറ എന്ന് പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് അങ്ങനെ പറയുകയല്ലാതെ വേറൊരു വഴിയുമില്ലായിരുന്നു ഞാൻ അമ്മ പിന്നീടെന്നെ തല്ലി ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ വരുന്ന വഴിക്ക് ഏതോ ഒരാൾ എന്നെ ഇങ്ങനെ അപകടത്തിലാക്കിയതാണെന്ന് പറഞ്ഞു പിന്നീട് അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമായിരുന്നു എനിക്ക് ധാരാളം കിട്ടി അച്ഛനെന്നോട് പറഞ്ഞു നീ പറഞ്ഞത് കള്ളക്കഥയാണ് നിനക്കാരോടും ബന്ധമുണ്ടെന്ന് പറഞ്ഞു അവിടെയും ഞാൻ പിടിച്ചു നിന്നു അല്ല ഇങ്ങനെ സംഭവിച്ചതാണെന്ന് പറഞ്ഞു പിന്നെ അച്ഛനും അമ്മയും കൂടെ കൂട്ടിച്ചേർന്നിട്ട് എൻ്റെ അമ്മാവന്മാരെയും ഏറ്റവും അടുത്ത ബന്ധുക്കളെയും കൂട്ടിച്ചേർത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇനി ഇത് അലസിപ്പിക്കുക രഹസ്യമായി നാട്ടുകാരൊന്നും അറിയണ്ടായെന്ന് പറഞ്ഞുള്ള തീരുമാനത്തിലേക്കാണ് എത്തിച്ചേർന്നത് അങ്ങനെ എന്നെ അവിടെ നിന്ന് മാറ്റി എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്കാക്കി അവിടെ നിന്ന് ചെക്കപ്പിന് പോയി കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അത് അലസിപ്പിക്കാനുള്ള ടൈം കഴിഞ്ഞു പോയെന്നാണ് അതെൻ്റെ വീട്ടുകാർക്ക് വലിയൊരു ആഘാതമായിരുന്നു പിന്നീടന്നെ കോയമ്പത്തൂരേക്കാണ് മാറ്റിയത് അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയി കുറേ ദിവസം നിന്നു അങ്ങനെയാണ് അതൊഴിവാക്കിയത് എന്തായാലും ആ സമയത്ത് എനിക്കതിനെക്കുറിച്ചിട്ട് യാതൊരു പശ്ചാത്താപവും തോന്നിയില്ല ഒന്നും തോന്നിയില്ല എന്ന് പറഞ്ഞതായിരിക്കും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലോ അച്ഛനും അതിൽ പ്രശ്നമൊന്നും ഇല്ലാതായല്ലോ എന്നൊരാശ്വാസമായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ നാട്ടിൽ പതുക്കെ പതുക്കെ എന്തൊക്കെയോ പറഞ്ഞു പരത്താൻ തുടങ്ങി അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധമൊന്നും ആർക്കും അറിയില്ല അവർ പറഞ്ഞത് എനിക്ക് വേറെ ആരുമായിട്ടോ ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഗർഭമുണ്ടായി അത് അലസിപ്പിക്കാൻ കൊണ്ടുപോയി അങ്ങനെയുള്ള കഥകളൊക്കെ നാട്ടിൽ പല രീതിയിലും പാട്ടാകാൻ തുടങ്ങി എന്തായാലും ഈ സംഭവ വികാസങ്ങൾ ഒക്കെ നടക്കുന്നതിനിടയ്ക്ക് അച്ഛൻ അവിടുന്ന് സ്കൂട്ടായി അങ്ങേർ എങ്ങോട്ടാണ് പോയതെന്നോ എവിടെയാണെന്നോ പിന്നെ ഞാൻ അറിഞ്ഞിട്ടേയില്ല പുള്ളിക്കാരനെ കണ്ടിട്ടുമില്ല എൻ്റെ നാട്ടിൽ കൂടുതൽ സമയം എനിക്ക് നിൽക്കാൻ പറ്റുകയില്ലായിരുന്നു പിന്നീട് അവരെ പഠിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്കാണ് അയച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ ബി എഡൊക്കെ പഠിച്ച് ഒരു ടീച്ചറായി കാലം വായിക്കാത്ത മുറിവുകളെല്ലോ മാടും ഞാൻ പതുക്കെ പതുക്കെ ഇതെല്ലാം മറന്നു എനിക്കതിൽ വലിയ കുറ്റബോധമൊന്നും അന്ന് തോന്നിയിട്ടില്ല കാര്യം ഞാൻ ആഗ്രഹിച്ച സുന്ദരനായ ഒരു പുരുഷനെ സ്വന്തമാക്കിയതിലുണ്ടായ പ്രശ്നങ്ങളാണെന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ പിന്നീട് ശരിക്കും ടീച്ചറായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുട്ടികളുണ്ടാക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും അവരുടെ ചിന്താഗതികളെപ്പറ്റിയുമൊക്കെ ഒരു ബോധമുണ്ടായത് അപ്പോൾ തൊട്ട് ഞാൻ എന്നെ കുറച്ചൊക്കെ തിരുത്താൻ ആരംഭിച്ചു പിന്നീട് വീട്ടുകാരെനിക്ക് കല്യാണാലോചന കൊണ്ടുവന്നു ടീച്ചർ ആയതുകൊണ്ട് നല്ല നല്ല ആലോചനകളൊക്കെ വന്നു പക്ഷേ എനിക്ക് സമ്മതമല്ലായിരുന്നു വെറുതെ ഒരാളെ ചതിക്കാൻ ഞാൻ ഒരുക്കമേ അല്ലായിരുന്നു എൻ്റെ കാര്യം അറിഞ്ഞാരെങ്കിലും വരികയാണെങ്കിൽ മാത്രം ഞാൻ സമ്മതിക്കുമെന്നുള്ള നിലയിലായിരുന്നു അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി അതിനിടയ്ക്ക് ഞങ്ങൾ ഒരു ടീച്ചേഴ്സ് അസോസിയേഷൻ മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ വേറെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ കണ്ടു അയാൾ എന്നോട് ഭയങ്കര അടുത്ത് സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്സായി അത് കഴിഞ്ഞ് ഒരു ദിവസം എന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു പണ്ട് അച്ഛനുമായുള്ള സംഭവം മുതൽ എല്ലാം എല്ലാം പറഞ്ഞു പുള്ളിക്കാരൻ എന്നെ ആശ്വസിപ്പിച്ചു സാരമില്ല അതൊന്നും നമ്മുടെ പ്രണയത്തിന് തടസ്സമല്ല നമുക്ക് വിവാഹം കഴിക്കാം അത് പണ്ട് കഴിഞ്ഞു പോയൊരു കാര്യമല്ലേ പറ്റാത്തവർ ആരാ ഉള്ളതെന്ന് പറഞ്ഞു എന്തായാലും എന്നെ മനസ്സിലാക്കിയൊരു പുരുഷനായപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു ഒരേ കാസ്റ്റ് ആയതുകൊണ്ട് വീട്ടിൽ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഞങ്ങളുടെ കല്യാണം ഗംഭീരമായി നടന്നു ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ലൊരു ജീവിതമാണ് എനിക്ക് കിട്ടിയത് നല്ല രീതിയിലുള്ള എല്ലാവിധ സുഖങ്ങളും എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ രണ്ട് വർഷം പോയി കഴിഞ്ഞിട്ടും ഞാൻ ഗർഭിണിയായില്ല അത് കഴിഞ്ഞപ്പോഴാണ് വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ നടത്താൻ തുടങ്ങിയത് ആ സമയത്ത് കൈനക്കോളിസ്റ്റ് പറഞ്ഞത് എനിക്ക് ഗർഭമുണ്ടാകാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് ട്രൈ ചെയ്യാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അത് കേട്ടപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ ആശ്വസിപ്പിച്ചെങ്കിലും നാല് വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല ഭർത്താവ് സ്നേഹക്കുറവ് ഒന്നും കാണിച്ചില്ല പക്ഷേ ഒരു സുപ്രഭാവത്തിൽ എൻ്റെ ഭർത്താവിനെ കാണാതായി ഞാൻ അന്വേഷിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായി അദ്ദേഹം വേറൊരു ജില്ലയിലേക്ക് കുടിയേറിക്കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തെ കണ്ടുപിടിച്ചപ്പോൾ പുട്ടി കരിഞ്ഞുകൊണ്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്നോട് ചെയ്തത് എന്നോട് പറഞ്ഞിട്ട് പോകാൻ വയ്യായിരുന്നുവെന്ന് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കുടുംബവും കുട്ടികളുമൊക്കെ വേണം അതുകൊണ്ടാണ് നീ വിവാഹമോചനം തരണം നിനക്ക് വേറൊരു നല്ല ജീവിതം കിട്ടും എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഞാൻ അധികമായിട്ട് തർക്കിക്കാനൊന്നും പോയില്ല ഞങ്ങൾ മ്യൂച്വൽ ഡൈവോഴ്സ് ചെയ്തു എൻ്റെ കുടുംബത്തിലൊക്കെ അത് വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി എൻ്റെ മാതാപിതാക്കളൊന്നും എന്നെ സപ്പോർട്ട് ചെയ്തില്ല എല്ലാവർക്കും ഞാനൊരു ദുശഗുനമായി മുന്നോട്ട് പോയി പക്ഷെ സ്വന്തമായിട്ട് വരുമാനം നല്ലതുപോലെ ഉണ്ടാക്കിയത് കൊണ്ടും ഉള്ളതുകൊണ്ടും എനിക്ക് ആരെയും കൂസാതെ ജീവിക്കേണ്ടി വന്നു ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തതിൻ്റെ ഫലം തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് ഭയങ്കരമായി ദുഃഖിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാമെന്ന് പിന്നീട് വിചാരിച്ചു പിന്നെ പലപ്പോഴും പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് പല നോട്ടവും ഭാവവും ടച്ചും ഒക്കെ ഉണ്ടായിട്ടും ഞാൻ ഒരിക്കൽ പോലും ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടേയില്ല ചെയ്യാൻ വേറെ ഒത്തിരി കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു അധ്യാപികയ്ക്ക് ഇത് മാത്രമല്ല നൂറുകണക്കിന് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് എനിക്കൊരു തിരിച്ചറിവായിരുന്നു എൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരാൾ എന്നോട് കൂടുതൽ അടുത്തു എനിക്കും അയാളോട് എന്തോ ഒരു താല്പര്യം തോന്നി പക്ഷേ എൻ്റെ മനസ്സെന്നെ വാൻ ചെയ്തു ഇനിയും ഇതേപോലെയുള്ളൊരു കാര്യം ഉണ്ടാകരുത് ഞാൻ ഏറ്റവും സെഡ് കാര്യങ്ങളും പുള്ളിയോട് പിന്നെയും പറഞ്ഞു അച്ഛൻ മുതൽ എൻ്റെ കഴിഞ്ഞ ഭർത്താവിൻ്റെ കാര്യം വരെയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞ ശേഷവും പുള്ളിക്കാരൻ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല നമ്മൾക്ക് ഒന്നിക്കാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നേ ഉള്ളൂ എനിക്ക് ഇനി വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം വേണ്ട കാര്യം പിന്നെ ലീഗലായി വിവാഹം കഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ നിങ്ങൾ തന്നെ ഇട്ടിട്ട് പോകും ഞാൻ പിന്നെയും മറ്റുള്ളവരുടെ പരിഹാസവും കുത്തുവാക്കളും ഏറ്റ് ഇങ്ങനെ ധൈര്യം ആർജിച്ച് ജീവിക്കേണ്ടി വരും ആ ഒരു കാര്യത്തിന് ഞാനില്ല വേണമെങ്കിൽ ഒന്നിച്ചു താമസിക്കാം നമുക്ക് വിവാഹം കഴിക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അത് സമ്മതമായിരുന്നു എന്നിട്ടും എനിക്ക് ഒരു ജീവിതം തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് വേണ്ട എന്നാണ് ഞാൻ വെച്ചത് പക്ഷേ ഒരു ദിവസം പുള്ളിയെന്നെ അത്ഭുതപ്പെടുത്തി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് താമസിക്കാൻ പുതിയൊരു വീട് സിറ്റിയിൽ തന്നെ പുള്ളിക്കാരൻ വാങ്ങി അതുമാത്രമല്ല എൻ്റെ പേരിൽ അമ്പത് ലക്ഷം രൂപ പുള്ളിക്കാരൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടു എന്നോട് പറഞ്ഞു ഞാൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയാലും കൂടെ നിന്നാലും എക്കാലത്തും ഈ പണം നിൻ്റേതായിരിക്കും ഒരിക്കൽ പോലും ഞാനതിന് അവകാശം വരികയില്ല നിനക്ക് ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് പണത്തിൻ്റെ കാര്യം ഓർത്ത് എനിക്കൊരു പ്രശ്നവുമില്ലായിരുന്നു ആവോളം പണം എൻ്റെ കയ്യിലുണ്ട് എങ്കിലും അദ്ദേഹം ചെയ്ത കാര്യം എന്നെ മാറ്റിമറിച്ചു കാരണം നല്ല പുരുഷന്മാരും ഈ ലോകത്തിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല പക്ഷേ പുറത്തുള്ളവർക്കത് അറിയില്ല സിറ്റിയിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് താമസിക്കുന്നത് കുറച്ച് വർഷങ്ങളായി യാതൊരു പ്രശ്നവുമില്ല നന്നായിട്ട് തന്നെ പോകുന്നു കുട്ടികളില്ലാത്തതിൻ്റെ വിഷമമൊന്നും ഇപ്പോൾ ഇല്ല മാഡം കാരണം ഇഷ്ടം പോലെ കൊച്ചുമക്കൾ എൻ്റെ ആയിട്ടുണ്ടല്ലോ വലിയ കുട്ടികളുമുണ്ട് യാതൊരു പ്രശ്നവുമില്ല അവരെയൊക്കെ എൻ്റെ മക്കളായിട്ട് തന്നെ ഞാൻ കരുതി കരുതിപ്പോകുന്നു മക്കൾ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം അവരെനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാനിപ്പോൾ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നല്ലൊരു ടീച്ചറാണ് എൻ്റെ ഈ കഥ ഒരു ഗുണപാഠമായിട്ടൊന്നും ഞാൻ ഒരിക്കലും എഴുതിയതല്ല മാഡം ഈയിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറേ കഥകൾ വായിക്കുന്നത് കേട്ടതുകൊണ്ട് ഞാൻ എൻ്റെ കഥ പറഞ്ഞതാണ് പക്ഷേ എനിക്ക് ഒരു കാര്യം എപ്പോഴും പുരുഷന്മാർ മാത്രമായിരിക്കില്ല ഇങ്ങനെയുള്ള വിഷയത്തിൽ കുറ്റക്കാർ ചെറുപ്രായത്തിൽ സ്ത്രീകൾക്കും അമിതമായി പുരുഷന്മാരോട് താല്പര്യം തോന്നാം വെറുതെയിരിക്കുന്ന പുരുഷന്മാരെ സ്വന്തമാക്കണമെന്ന് തോന്നാം അവരോട് അടുത്ത് പെരുമാറുമ്പോൾ അവരും ആ ഒരു രീതിയിൽ തന്നെ പ്രതികരിക്കും ആ സമയത്ത് പ്രായപൂർത്തി ആയോ ഇല്ലയോ എന്നുള്ള കാര്യം ഓർക്കില്ല മാഡം ശരിക്കും വികാരങ്ങളും അട്രാക്ഷനും മാത്രമായിരിക്കും മുൻപിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്നും ഇത് ഒരിക്കൽ പോലും ആരും ചെയ്യരുതെന്നും കൗമാരപ്രായത്തിൽ ഉണ്ടാകുന്ന ഇത്തരം അട്രാക്ഷൻസ് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ജീവിതം തന്നെ ചിലപ്പോൾ മാറിപ്പോകാനും ഇടയാക്കും നാണക്കേടും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇമെയിൽ എഴുതിയത് അതുമാത്രവുമല്ല എല്ലായ്പ്പോഴും കഥകളിൽ പുരുഷന്മാർ മാത്രമാണ് കുറ്റക്കാരായിട്ട് മാറുന്നത് അതിന് വഴി വയ്ക്കുന്ന സ്ത്രീകളെ പറ്റിയിട്ട് അവിടെ പറയുന്നില്ല പുരുഷന്മാർ അങ്ങോട്ട് കയറി അട്രാക്ട് ചെയ്ത് അവരെ വശീകരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് എല്ലാ കഥകളും പോകുന്നത് പക്ഷേ അതിൻ്റെ പാതി കഥകളും ശരിയായ വശം സ്ത്രീകൾ തന്നെ മുൻകൈ എടുത്തിട്ട് പുരുഷന്മാരോട് അടുത്ത് ഇടപഴകുന്നത് കൊണ്ടുമാണ് എന്നുള്ള കാര്യം സ്ത്രീകളും പുരുഷന്മാരും കൗമാരക്കാരും എല്ലാവരും മനസ്സിലാക്കണം അല്ലാതെ ഒരാളുടെ മാത്രം കുറ്റം കൊണ്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല അത് ചിലപ്പോൾ ഒരതിക്രമമാണെങ്കിൽ ഒരാളുടെ കുറ്റമാണെന്ന് പറയാം എന്തായാലും എല്ലാ തവണയും സ്ത്രീകളുടെ പുറകെ പുരുഷന്മാർ നടക്കുകയാണെന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല ഞാൻ ചെയ്തതുപോലെ എൻ്റെ ആ സൗന്ദര്യമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അയാളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് അത് ഞാൻ പിടിച്ചടക്കാൻ ശ്രമിക്കുകയും ചെയ്തു അത് റൈറ്റായിട്ടുള്ളൊരു ഡിസിഷൻ ആയിരുന്നില്ല എങ്കിലും പുരുഷന്മാരോട് എനിക്കിപ്പോൾ യാതൊരു വെറുപ്പുമില്ല പുരുഷന്മാർ ചതിയന്മാരാണെന്ന് ഞാൻ പറയുകയില്ല എല്ലാവരെയും പോലെ തന്നെ ഉള്ളു പുരുഷനും സ്ത്രീക്കും എല്ലാവർക്കും ഏകദേശം ഒരേ വികാരങ്ങളാണ് ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ അവർ പല രീതിയിലും അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും ചിലത് സക്സസ് ആകും ചില ഇതേപോലെയുള്ള ജീവിതത്തിലെ തെറ്റുകളിലേക്ക് ചെന്നെത്തുകയും ചെയ്യും എൻ്റെ കഥ കേട്ട് ആരെങ്കിലും ഒരു വട്ടം ചിന്തിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കഥ മാടത്തിന് എഴുതുന്നത് നന്ദി എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ത് തന്നെയാണേലും ടീച്ചറുടെ കഥ കേട്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അത് ഉള്ളതാണെങ്കിലും കള്ളമാണെങ്കിലും തീർച്ചയായിട്ടും അതിനകത്തൊരു ഗുണപാഠമുണ്ട് അതു നിങ്ങൾക്ക് മനസ്സിലായി അതേപോലെ പുരുഷന്മാരെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാ സമയത്തും പുരുഷന്മാരല്ല തെറ്റുകാർ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്ത്രീകളും വളരെയധികം മുൻകൈ എടുക്കാറുണ്ട് അത് പ്രായപൂർത്തിയായ സ്ത്രീകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പുരുഷന്മാർക്കും ട്രബിൾ ഉണ്ടാക്കാറുണ്ട് അപ്പം പലപ്പോഴും രണ്ട് കൂട്ടരും തെറ്റുകൾ ചെയ്യാറുണ്ട് ചിലപ്പോൾ ആണിൻ്റെ തെറ്റായിരിക്കാം ചിലപ്പോൾ പെണ്ണിൻ്റെ തെറ്റായിരിക്കാം അപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മനുഷ്യർ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചെയ്യുന്ന തെറ്റുകളാണ് ഇതിനെല്ലാം ആധാരമെന്ന് ഞാൻ കരുതുന്നു പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞത് വാഗ്ദാനങ്ങൾ പാലിക്കുന്ന നമ്മളോട് എന്നും ചേർന്ന് നിൽക്കുന്ന ഒരാളെ ഒരു പറഞ്ഞ വാക്കിന് ഒരു പുരുഷനെ എപ്പോഴും കൂടെ ഒരു പുരുഷനെ കിട്ടുന്നതാണ് ഒരു സ്ത്രീയുടെ സൗഭാഗ്യം സ്ത്രീക്കും അതേപോലെ തന്നെ തിരിച്ച് പുരുഷനോട് റെസ്പോൺസിബിലിറ്റികൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും എനിക്ക് അത്രേം പറയാനുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ ടീച്ചറിൻ്റെ കഥ കേട്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി അടുത്തൊരു ചെറിയ കാര്യങ്ങളുണ്ട് അതോടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം ഹായ് ചേച്ചി എൻ്റെ പേര് അലക്സ് ഞാൻ ഒരു ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എൻ്റെ എതിരെ ഇരിക്കുന്ന സുന്ദരനായ ഒരങ്കിൾ എന്നെ പ്രത്യേക രീതിയിൽ നോക്കുന്നു ചില ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് നോക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ജാളിത തോന്നി ഞാൻ കുനിഞ്ഞിരുന്നു പിന്നെയും മുഖം ഉയർന്നു നോക്കുമ്പോൾ അദ്ദേഹം എന്നെ വല്ലാത്തൊരു രീതിയിൽ നോക്കുകയാണ് എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല എന്തായാലും കുറേ നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് എന്നോട് പേരും ബാക്കി കാര്യങ്ങളുമൊക്കെ ഭയങ്കര സ്നേഹത്തോടു കൂടി ചോദിച്ചു അതിനിടയ്ക്ക് എൻ്റെ ദേഹത്തും എൻ്റെ കാലിലുമൊക്കെ തഴുകുന്നുമുണ്ടായിരുന്നു ഈ ഇരുപത്താറ് വയസ്സിൻ്റെ ഇടയ്ക്ക് ഇത്തരമൊരു സംഭവം ആദ്യമായിരുന്നു എനിക്ക് ആദ്യമത് ഇഷ്ടമായില്ലെങ്കിലും എനിക്ക് പിന്നീട് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി അദ്ദേഹം പോകാൻ നേരത്ത് എന്നോട് നമ്പർ ചോദിച്ചു നമ്പർ ഞാൻ കൊടുത്തു പിന്നെന്നെ സ്ഥിരമായിട്ട് വിളിക്കുമായിരുന്നു എന്നെ കാണാൻ സുന്ദരനാണ് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഞാൻ കുറച്ചൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം നമുക്ക് വീഡിയോ കോൾ വിളിക്കാമെന്ന് പറഞ്ഞു ഞാനതിന് സമ്മതിച്ചു വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടത് വലിയൊരു വീട് ഒത്തിരി വാഹനങ്ങൾ ഭയങ്കര സൗകര്യമുള്ള ഒരു സെറ്റപ്പാണ് അദ്ദേഹത്തിന് അദ്ദേഹം വലിയൊരു ധനികനാണ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും സെറ്റപ്പും ഒക്കെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും വലിയ ഒരാളായിരുന്നു എന്നോട് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം എന്നോട് നിർബന്ധിച്ചു വാ നമുക്ക് നല്ല രീതിയിലൊന്ന് ചുറ്റിക്കറങ്ങാം അതേപോലെ സ്റ്റാർ ഹോട്ടലുകളൊക്കെ പോകാം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് നേരത്തെ ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് യാതൊരു ഇൻട്രസ്റ്റുമില്ലായിരുന്നു ഞാൻ എന്നെ ചിന്തിച്ചിട്ടുമില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം വിളിക്കുമ്പോൾ പോകണമെന്ന് തോന്നുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചേച്ചി എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ നേരത്തെ സ്വർഗ്ഗ താല്പര്യമുള്ള ആളല്ല അതിനെക്കുറിച്ചിട്ട് യാതൊന്നും ചിന്തിച്ചിട്ടുമില്ല പക്ഷേ ഇരുപത്താറ് വയസ്സുള്ള നിങ്ങളെ ഒരാൾ വന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തലോടിയപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇഷ്ടമില്ലായിരുന്നു പിന്നെ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അയാൾ വീഡിയോ കോൾ വിളിച്ചിട്ട് അയാളുടെ വീടും സെറ്റപ്പും ഒക്കെ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അയാൾ സ്റ്റാർ ഹോട്ടലിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമായിട്ട് പോകാൻ ശ്രമിക്കുന്നതാണോ അതോ അദ്ദേഹത്തെ കണ്ടിഷ്ടപ്പെട്ടിട്ട് പോകുന്നതാണോ അതോ ഇത്രയും നാളുമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തോട് ഈ ഒരു സ്വർഗ്ഗ താല്പര്യം ഇപ്പോൾ തോന്നിയിട്ടാണോ ഇത് പറയുന്നതെന്ന് വല്ലതും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്തായാലും ഇരുപത്തിയാറ് വയസ്സ് വരെ ഇത്തരം കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ആരോ ഒരാൾ ഒന്ന് തോണ്ടി ആ സമയത്ത് ഇത് തോന്നി എന്ന് പറയുന്നതിൽ ഒരു ലോജിക്ക് പോലെ തോന്നുന്നു എനിക്ക് തോന്നുന്നത് അയാളുടെ ആ ഒരു സൗകര്യം കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ ആസ്വദിക്കാമല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഇതിൽ പ്രായമുള്ള ആളല്ലേ അയാൾ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് തരും കൂട്ടത്തിൽ ഇഷ്ടംപോലെ സമ്മാനങ്ങളും കാര്യങ്ങളും സപ്പോർട്ടും സുഖവും ഒക്കെ കിട്ടും എന്നുള്ള കാര്യം അറിയാത്ത ആളൊന്നുമല്ല അതുകൊണ്ട് അയാളെന്ന് ചൂഷണം ചെയ്യാമല്ലോ അയാൾ എന്തെങ്കിലും ആണെങ്കിൽ കാട്ടി കൂട്ടിക്കോട്ടെ എനിക്കാണെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ സുഖങ്ങളും കിട്ടും അതേപോലെ സൗകര്യങ്ങളും കിട്ടും എന്നോർത്തിട്ടുള്ള ഒരു ഒരാറ്റിറ്റ്യൂഡാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സിനിമാമോഹമായിട്ടും മറ്റു പല കാര്യങ്ങൾക്കും ജോലിക്ക് വേണ്ടിയിട്ടും ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് ചില ഇത്ര ഇൻട്രസ്റ്റ് ഉള്ള അങ്കിൾമാർ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ സുന്ദരമാരായിട്ടുള്ള ആളുകളോട് ചോദിക്കും നിങ്ങൾക്ക് സഹകരിക്കാൻ താല്പര്യമാണോ എന്ന് അവർ ഇത്രയും നാളും ഇതിനോട് യാതൊരു താല്പര്യമുള്ള ആളുകളായിരിക്കില്ല പക്ഷേ കിട്ടുന്ന ബെനഫിറ്റ് ഓർത്തിട്ട് അതുമായിട്ട് സഹകരിച്ച് പോകുന്ന ധാരാളം സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് നമ്മളാണെങ്കിലും ആരോ ഒരാൾ ഇതേപോലെ ആരോപണങ്ങളൊക്കെ ഒരു നടൻ പറഞ്ഞതൊക്കെ ഈ അടുത്ത കാലത്തെ പദത്തിൽ വന്നായിരുന്നു എന്ത് തന്നെ ഇതിന് പോകണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു കാര്യമാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ട് അതൊരു ശീലമായി യിക്കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ആണുങ്ങളെയാണ് ഇഷ്ടം സ്ത്രീകളോട് വലിയ താല്പര്യം തോന്നില്ല വീട്ടുകാർ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ കല്യാണം കഴിച്ചപ്പോഴും എനിക്ക് ആണുങ്ങളുടെ ഓർമ്മയാണ് എന്നൊക്കെയുള്ള ഒരു പ്രശ്നവുമായിട്ട് സൈക്കോളസിറ്റിനെ കാണാനോ അല്ലെങ്കിൽ ഇത്തരം കത്തുകൾ എഴുതാനോ നടക്കാനുള്ള ഒരവസരം ഉണ്ടാക്കരുത് എന്നാണ് അപേക്ഷിക്കുന്നത് അപ്പോൾ ഇപ്പം തോന്നുന്ന സുഖ സൗകര്യങ്ങളോടോ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു പ്രപഞ്ചം കണ്ടപ്പോഴുണ്ടായ ആ ഒരു ആക്രാന്തമോ ഒഴിവാക്കുന്നതാണ് നല്ലത് ആ ഒരു കാലത്തിലേക്ക് പോകാതിരിക്കുക സ്ത്രീകളുമായിട്ടുള്ള ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് തന്നെ തന്നെ ശ്രദ്ധ ഒന്നു നിൽക്കുന്നതാണ് നല്ലത് പെട്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം നിങ്ങൾ ജന്മനാ സ്വർഗ്ഗസ്നേഹിയായിരുന്നെങ്കിൽ ഓക്കെ അങ്ങനെ അല്ലാത്ത ആളാകുമ്പോഴത്തേക്കിനും തീർച്ചയായിട്ടും അത് മാനസികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും പക്ഷേ ഒരു സവർഗ്ഗസ്നേഹിയാണ് ഒരു പുരുഷനെ കണ്ടെത്തി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് ജീവിത പങ്കാളികളായിട്ട് ജീവിക്കാൻ പോവുകയാണെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനതിനെ സപ്പോർട്ട് ചെയ്യും അതൊരു നോർമലായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നില്ല ഒരാൾ തോണ്ടി അത് കഴിഞ്ഞപ്പോൾ നല്ല രസം തോന്നി പിന്നെ ആൾ വീഡിയോ കോൾ കാണിച്ചു കഴിയുമ്പോഴത്തേനും ഞങ്ങളുടെ വീട് സെറ്റപ്പ് എല്ലാം നല്ലതാണ് സ്റ്റാർ ഹോട്ടലിലേക്ക് പോകാൻ വിളിക്കുന്നു കറങ്ങാൻ വിളിക്കുന്നു ഞാൻ പൊക്കോട്ടെ എനിക്ക് താല്പര്യം തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകണ്ട സ്വന്തം ജീവിതം നോക്കിയിട്ട് ജീവിക്കുമെന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് സ്വീകരിക്കണോ വേണ്ടതെന്ന് താൻ തന്നെ തീരുമാനിക്കുക അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മഴവിൽ ഫ്രണ്ട്ഷിപ്പ് സറ്റ് ജീവൻ ഡോട്ട് കോമിലേക്ക് നിങ്ങൾ മെസ്സേജ് ആക്കി അടുത്ത എപ്പിസോഡിൽ കടന്നുവരെ നന്ദി നമസ്കാരം